ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ നിങ്ങൾക്കൊരു ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഈ ആപ്പിൻ്റെ പേര് ടെക്സ്റ്റ് ഫെയറി എന്നാണ്, നിങ്ങൾ പലരും കേട്ടിരിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ വീട്ടിലായിരിക്കും. സോ നിങ്ങളെല്ലാവരും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ പോസ്റ്റിൽ കുറച്ച് കോഡ്സ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ കോഡ്സ് എങ്ങനെ നമുക്ക് എങ്ങനെ കോപ്പി ചെയ്ത് നമുക്ക് അതിനെ നമുക്ക് വേണ്ടി നമുക്ക് പോസ്റ്റിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. സോ നമ്മൾ ഏതൊരു ഫോട്ടോയിൽ കാണുന്ന ടെക്സ്റ്റിനെയും എങ്ങനെ കോപ്പി ചെയ്യാമെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അതെങ്ങനെ കോപ്പി ചെയ്യാൻ നോക്കാം. സോ വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇന്ന് ചെയ്യാം. ഞാനതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരെന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ഫെയറി എന്നാണ്. നിങ്ങൾക്ക് ഐക്കൺ കാണാൻ പറ്റും, ടി പോലെ വന്നിട്ട് ഒരു സ്കാനിങ്ങിൻ്റെ ഒരു ഇതാണ്. സോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. സോ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റും ടെക്സ്റ്റ്. സോ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ താഴെ നമുക്ക് സൈഡിൽ ഓപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളും, മേളിൽ ക്യാമറയും ഫോട്ടോയും എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ ക്യാമറയിൽ നമുക്ക് ഡയറക്റ്റ് പോയി ക്യാമറയിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുത്ത്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കാണണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് നമുക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ അതാണ് നേരെ നമുക്ക് ഡയറക്റ്റായിട്ട് പോയി നമുക്ക് ക്യാമറ ബാക്കിൽ നിന്നാണോ ഫ്രണ്ടിൽ നിന്നാണോ ഷൂട്ട് ചെയ്തിട്ട് ക്യാം ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് എടുക്കാം. അല്ലാതെ നമുക്ക് ഇമേജസിൽ പോകണമെങ്കിൽ നമുക്ക് ഏത് ഇമേജസ് ആണോ വേണ്ടത് ആ ഇമേജസിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. സോ ഞാനിപ്പോൾ ഒരു എടുത്തിരിക്കുന്ന പറഞ്ഞാൽ കോഡ്സ് ഡോട്ട് എസെൻഷ്യൽ ഫോർ ലൈഫ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിന് അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. സോ അവരെ കോഡ്സ് ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കാണാൻ പറ്റും. സോ ഞാൻ കുറച്ച് കോഡ്സ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മുടെ സാധാ നോർമൽ ലെറ്ററിൽ നോർമൽ എന്താ പറയുക ടെക്സ്റ്റിൽ എഴുതണം മാത്രമേ ഇതിൽ കറക്റ്റായിട്ട് എടുക്കുകയുള്ളൂ. സോ അല്ലാതെ എടുക്കാൻ ഭയങ്കര പാടാണ്. കൂട്ടാക്ഷരമൊക്കെ വന്നാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. സോ അത് ഞാനിപ്പം എടുത്തിട്ട് ഒന്നും കൂടെ സെലക്ട് ചെയ്യാണ്. സോ അത് എൻ്റെ ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് കറക്റ്റ് നമുക്ക് അറേഞ്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ഇതുണ്ട്, എത്ര ടെക്സ്റ്റ് വേണം. സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൽ ജസ്റ്റ് ഒന്ന് ആരോലും ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ തനിയെ തന്നെ നമുക്ക് ഏത് ലാംഗ്വേജിലോട്ടാണ് വേണ്ടത്, നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇംഗ്ലീഷ് ആണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിൻ്റെ അച്ച അവരെടുക്കുന്നത് കാണാൻ പറ്റും. സ്കാൻ ചെയ്ത് 100% ആകുമ്പം നമുക്കത് ഷോ ചെയ്യും. സോ അത് നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടക്ഷരമാണ്. സോ സാധാ നമ്മുടെ എന്താ പറയുക, സാധാ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കറക്റ്റായിട്ട് തന്നെ കാണാൻ പറ്റും. സോ ഇതിൻ്റെ ഇപ്പം ഇതാണ് അതിന് ഒരു മെയിൻ പ്രശ്നമായിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാ കൂട്ടക്ഷരമൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലിങ്ക് ചെയ്ത് വരുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ലിങ്ക് ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സോ നമുക്കിത് ശരിയാക്കി കൊടുക്കാം. സോ അങ്ങനെ ശരിയാക്കിയിട്ട് നമുക്ക് എളുപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ടെക്സ്റ്റ് പെട്ടെന്ന് എന്തെങ്കിലും, നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്, എന്നിട്ട് അതിൻ്റെ നമ്പർ നമുക്ക് പെട്ടെന്ന് എടുക്കണം. സോ നോക്കി നമുക്ക് അടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഈ ആപ്പ് ഉപയോഗിച്ചാൽ നമുക്കത് വെച്ച് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത് തന്നെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. എഴുതിയതിന് ശേഷം നമുക്കിതിൽ കോപ്പി എന്ന് കാണാൻ പറ്റും, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് കാണാൻ പറ്റും, PDF കാണാൻ പറ്റും. സോ ഇതൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ടെക്സ്റ്റിനെ നമുക്ക് ഡയറക്റ്റ് PDF ആക്കാൻ പറ്റും, ഇത് നല്ലൊരു ഉപയോഗമാണ്. അതേപോലെ തന്നെ ഇത് കോപ്പി ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏത് ലാംഗ്വേജസിലേക്കാണ് ട്രാൻസ്ലേറ്റ് നമുക്ക് ആവശ്യം. സോ ഇപ്പോൾ ഇത് ഇംഗ്ലീഷാണ്. സോ ഇതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്കിപ്പോൾ കോപ്പി ചെയ്ത് ചെയ്യാനും കാണാൻ പറ്റും, ഇത് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനത്തെ കുറേ ഫങ്ഷനാലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് നല്ലോണം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെടാൻ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ നേരത്തെ വീഡിയോസ് എന്ന് പറയുമ്പോൾ A50 റിവ്യൂ ഉണ്ട്, അങ്ങനത്തെ പല പല മൊബൈൽസിൻ്റെ റിവ്യൂ ഉണ്ട്, ടെക്കിൻ്റെ റിവ്യൂ ഉണ്ട്, അല്ലാതെ പല കാര്യങ്ങളുണ്ട്. സോ നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.